വെള്ളിയാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച നാടേ നാട്. ഇവിടെ തന്നെ ബിജെപിക്കാർ വരുത്തുമ്പോൾ മനസ്സിലാക്കില്ല. പള്ളിക്ക് വിടില്ല എന്ന് പറഞ്ഞ എന്താ ശരിക്കും നമ്മളൊക്കെ ഞാനൊക്കെ ഞാൻ ഹിന്ദു മതത്തിൽ പറഞ്ഞിരുന്ന എങ്ങനെ കണ്ണു നമ്പിയാ നീ അറിയുന്നത് മുസ്ലിങ്ങൾക്ക് പള്ളി പാടി ഇവിടെ തന്നെ ഓശനം വേണം. വെള്ളിയാഴ്ച പള്ളി പോകുമ്പോ എഴുതി ഒപ്പിട്ട് പോണം. അയ്യ വണക്കം. രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്ത പുറത്തുവന്ന് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. കോഴിക്കോട് കുറ്റാടി നെടുമൺ എൽ പി സ്കൂളിൽ അവിടുത്തെ മുതലാളി സ്വന്തം സ്ഥലത്ത് സ്വന്തമായ ഒരു കെട്ടിടം പണിത് സ്വന്തമായി ഗണപതി ഹോമം നടത്തുന്നതിനെ അവിടെയുള്ള സി പി എമ്മുകാർ വന്ന് എതിർത്തു. സ്കൂളിലാണോ ഇതൊക്കെ നടത്തുന്നത് എന്നാണ് സി പി എമ്മുകാരുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. പുരോഗമന സിംഗങ്ങളാണല്ലോ ഈ സി പി എമ്മുകാരെന്ന് പറയുന്നത്. പക്ഷേ പുരോഗമനമൊക്കെ ഇസ്ലാമിന് ഇപ്പുറത്തേക്ക് മാത്രമേ സി പി എമ്മുകാർ കൊള്ളൂ എന്നുള്ളതാണ്. മുട്ടിലെഴയാ പക്ഷെ ചെരുപ്പിൻ്റെ വാറഴിച്ചു കൊടുക്കരുത് എന്ന് മാത്രമേ സി പി എം അന്തംകമ്മികളോട് പറയാനുള്ളൂ. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുരോഗമനവാദമെന്ന് പറയുമ്പോഴും സ്ത്രീകൾക്ക് കെട്ടുപ്രായം 21 എന്നുള്ള ബില്ല് നരേന്ദ്രമോദി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവറ്റകൾ എന്താണ് പറഞ്ഞത്? ഇവറ്റകൾ പറഞ്ഞത് അത് നടക്കാൻ പാടില്ല, കാരണം ഇത് ഗൂഢ അജണ്ടയാണ്. മുസ്ലിം സ്ത്രീകൾക്കെല്ലാം യാതൊരുവിധ പ്രശ്നവുമില്ല, അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ സി പി എമ്മുകാരും ഞങ്ങളത്ര ഹാപ്പി അല്ലെങ്കിലോ എന്നുള്ള നിലപാടാണ് ആ സമയത്ത് അവിടെ എടുത്തത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം മുത്തലാഖ്. ഈ മുത്തലാഖ് എന്ന് പറയുന്ന നിയമം നരേന്ദ്രമോദി കൊണ്ടുവന്നപ്പോൾ, അതായത് മുത്തലാഖിനെ എതിർക്കുന്ന നിയമം നരേന്ദ്രമോദി കൊണ്ടുവന്നപ്പോൾ ആദ്യം എതിർക്കാനായിട്ട്, ആ നിയമത്തെ എതിർക്കാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത് അന്തം കമ്മികളായിരുന്നു, പാർട്ടി കേഡറുകളായിരുന്നു അത് എതിർക്കാനായി മുന്നിലുണ്ടായിരുന്നത്. മുത്തലാഖിനെ എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ആ നിയമം വന്നതിന് ശേഷം മുസ്ലിം സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ബെൽറ്റുകളിൽ വലിയ രീതിയിൽ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് നരേന്ദ്രമോദിക്ക് ഒഴുകുന്ന കാഴ്ചയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിലടക്കം നമ്മൾ കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി കാണാനും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പുരോഗമനമാണല്ലോ ഇവർ പറയുന്നത്, ഈ ഗണപതി ഹോമം ഗണപതി മിത്താണ് എന്നൊക്കെ പറയുന്നതിൽ മാത്രമേ ഇവർക്ക് പ്രത്യേകിച്ച് പുരോഗമനവാദം അങ്ങ് നിറഞ്ഞ് തുളുമ്പുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവർക്ക് വേറെ ഒന്നിലും പുരോഗമനം നിറഞ്ഞു തുളുമ്പില്ല. ശരി, സ്കൂളുകളിൽ മതം പാടില്ല എന്ന് സി പി എം പറയുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവിടെയുള്ള മാനേജർ എന്ന് പറയുന്ന ആളൊരു ഹിന്ദുവാണ്. അയാൾ ഹിന്ദു വിശ്വാസി ആയതുകൊണ്ട് തന്നെ അയാളൊരു സ്കൂളിനൊരു കെട്ടിടം പണിയുമ്പോൾ, അയാളുടെ സ്ഥലത്ത് പണിയുമ്പോൾ, അയാളുടെ സ്കൂളിൽ പണിയുമ്പോൾ, അവിടെ അയാൾക്ക് ഗണപതി ഹോമം നടത്തണമെന്ന് തോന്നിയാൽ അയാൾ നടത്തും. അതിൽ എന്താണ് തെറ്റ് എന്നൊന്നും നമ്മളോട് ചോദിക്കാൻ പാടില്ല, അത് നമ്മൾ പറയത്തുമില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഗണപതി ഹോമം പാടില്ല, സ്കൂളുകളിൽ മതം കുത്തിക്കയറ്റാൻ പാടില്ല എന്ന് പറയുന്ന സി പി എം ഭരിക്കുന്ന നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നത് മലപ്പുറം പൊന്നാനിയിൽ നിന്നാണ്. മലപ്പുറം പൊന്നാനി മാറഞ്ചേരി ITI വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പ്രത്യേക അനുമതി വേണം എന്ന നിർദ്ദേശം അവിടെയുള്ള മാനേജ്മെൻറ്റ് മുന്നിലേക്ക് വച്ചതേ ഉള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല, വെഡിങ് പോകുകയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സി പി എം ഭരിക്കുന്ന കേരളത്തിലാണ് ഇത് രണ്ടും നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അല്ല, എനിക്ക് ഈ അന്തംസിനോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ മതം വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ, നിങ്ങൾ സ്കൂളുകളിൽ മതം വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഊതുമ്പം അങ്ങോട്ടും ഉറിഞ്ചുമ്പം ഇങ്ങോട്ടും എന്നുള്ള നിങ്ങളുടെ ആ ഒരു മറ്റേടത്ത നിലപാടുണ്ടല്ലോ, അത് ഇവിടെ നടക്കില്ല, അഥവാ നോട്ട് വാക്കിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. മുസ്ലിം സമുദായത്തോട് നിങ്ങൾക്കുള്ള ഒരു നിലപാട്, അതേസമയം ഹൈന്ദവ സമുദായത്തോട് നിങ്ങൾക്കുള്ളത് വേറൊരു നിലപാട്, ഹൈന്ദവ സമൂഹത്തോട് നിങ്ങൾക്കുള്ളത് ശത്രുതാപരമായിട്ടുള്ള നിലപാടാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതിൽ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഹൈന്ദവരോട് ശത്രുതാ മനോഭാവം എടുത്താൽ മാത്രമേ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നല്ലവരായിട്ടുള്ള ഒരു മുസ്ലിങ്ങളും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സി പി എം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിരുദ്ധ പാർട്ടിയായിട്ടാണ് അതിൻ്റെ ഡി എൻ എയിൽ തന്നെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി പി എം ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഒരുപാട് ഇൻസിഡൻസ് അതിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതും നമുക്കതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, പറഞ്ഞു വന്നത് മലപ്പുറം പൊന്നാനി മാറഞ്ചേരി ITIയിലെ വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പ്രത്യേക അനുമതി വാങ്ങണം എന്ന് മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ വെഡിയും പുകയുമാണ്. അവിടെ ഒരു കെ എസ് യു നേതാവാണ് ആ സമയത്ത് വന്ന് വലിയ രീതിയിലുള്ള ബഹളം, ആക്രോശം, മതേതര കേരളമാണ്, മതം ഇവിടെ അനുഷ്ഠിക്കാൻ കഴിയില്ലേ
എന്നൊക്കെ വലിയ വെല്ലുവിളികൾ നടത്തുന്നത്. കുറച്ച് നാൾ മുമ്പ് ഗണപതി ഹോമം നടത്തിയപ്പോൾ സി പി എം തന്നെയാണ് പറഞ്ഞത്, ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും വെളിയിൽ മതി എന്ന് പറഞ്ഞതായിട്ട് സഖാവ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി, സഖാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ സ്കൂളിൽ അങ്ങനെ നിസ്കരിക്കാൻ പോകുന്ന കുട്ടികൾ അനുമതി വാങ്ങണം എന്ന് പറഞ്ഞതിനാണ് ഇത്രയും വലിയ വെടിയും പുകയും ഉണ്ടായത് എന്ന് സഖാക്കന്മാരൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി, അത് നല്ലതാണ്. പിന്നെ അടുത്ത പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഗണപതി ഹോമം നടത്തിയപ്പോൾ വലിയ രീതിയിൽ ഉറഞ്ഞു തുള്ളിയ പല സുഡാപ്പി മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് നല്ല രസകരമായിട്ടാണ്. ഈ സുഡാപ്പി മാധ്യമങ്ങളുടെയൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവർ ഗണപതി ഹോമം നടത്തുമ്പോൾ അതിനെ കളിയാക്കി ട്രോളാക്കി കൊടുക്കും. പക്ഷേ നിസ്കരിക്കാൻ പോകണം എന്നുള്ള അനുവാദം വാങ്ങണം എന്നുള്ള വാർത്തയെ അവർ കൊടുത്തിരിക്കുന്നത് നിസ്കരിക്കാൻ പോകാൻ അനുവാദം വാങ്ങണോ എന്നുള്ള രീതിയിലാണ്. രണ്ടിൻ്റെ ടോൺ വ്യത്യാസമാണ് ലാലേട്ടാ എന്ന് പറയുന്നത് പോലെയാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കേരള പൗലോസും നമ്മുടെ കേരളത്തിലെ മന്ത്രി അപ്പൂപ്പൻ, അങ്ങനെയാണല്ലോ ഇപ്പോൾ വിളിക്കുന്നത്, നമ്മുടെ മന്ത്രി അപ്പൂപ്പനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനായിട്ടുള്ള ശിവൻകുട്ടി അപ്പൂപ്പൻ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ല ഗണപതി ഹോമം നടത്തിയ സ്കൂളിൽ എന്തോ അന്വേഷണം എന്തോ വരും എന്ന് അപ്പൂപ്പൻ പറഞ്ഞിരുന്നു. അപ്പൂപ്പൻ ഓർക്കാത്തതുകൊണ്ട് അപ്പൂപ്പൻ്റെ ഫേസ്ബുക്ക് ഒന്നുകൂടെ എടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അത് താഴോട്ട് കാണും. അങ്ങനെ എന്തെങ്കിലും ഒരു അന്വേഷണം ഇതിൻ്റെ പേരിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു. അല്ല അറ്റ്ലീസ്റ്റ് അവിടെ കിടന്ന് ഷോ കാണിച്ച കെ എസ് യു നേതാവിനെ എങ്കിലും പൊക്കിയെടുത്താത്തിരുന്നു, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും. അതുകൊണ്ടാണ്. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.